പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും ആദ്യത്തെ ആറ്റംസും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അരിസ്റ്റോട്ടിലാണ് ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഓഫ് ബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് കുറച്ച് പോപ്പുലറായത്. അത് കോൾ ലിനിയസ് ആണ് ഉണ്ടാക്കിയത്. പക്ഷേ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കുറേ പ്രശ്നങ്ങളും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അനോമലീസ് ഉണ്ടായിരുന്നു. ആൾക്കാർ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു ഒരു ആനിമൽ അല്ലെങ്കിൽ പ്ലാനിൻ്റെ പൊസിഷനെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തിട്ട് 1969 റോബർട്ട് എച്ച് വിറ്റാക്കറാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതേ തുടർന്ന് 90 വരെ നമ്മൾ അത് ഫോളോ ചെയ്തു. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. 90 ആയപ്പോഴേക്കും കോൾബൂസ് എന്ന സയൻറ്റിസ്റ്റ് അതിലൊരു ചെറിയ മാറ്റം വരുത്തി. അദ്ദേഹം ആദ്യത്തെ മൊണീർ അല്ലെങ്കിൽ പ്രോക്യാരിയോട്സിൻ്റെ ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചു. ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ലെസണിൽ കൊടുത്തിട്ടുണ്ട്. 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അനോമലീസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിലുണ്ടായിരുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അതിൽ 2 കിങ്ഡമേ ഉള്ളൂ. എല്ലാ ഓർഗാനിസംസും ഒന്നുകിൽ പ്ലാന്റിൽ വരും അല്ലെങ്കിൽ ആനിമലിൽ വരും, അല്ലേ? അപ്പോൾ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗി, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ്, ഇവയെല്ലാം കൂടി എവിടെ ഇട്ടിരുന്നു? ഒന്നിച്ച് പ്ലാന്റ് കിങ്ഡത്തിലാണ് ഇട്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവയ്ക്കെല്ലാം കൂടി കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് സെൽ വോൾ അഥവാ കോശഭിത്തി ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കാരണം ഇവിടെ നോക്കിയാൽ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും അവ രണ്ടും പ്രോ കാരിയോട്സ് ആണ്. അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, കോശമർമ്മമില്ല, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള സ്ഥലങ്ങളുള്ള ഓർഗനൽസ് ഇല്ല. പക്ഷേ അവ തികച്ചും വ്യത്യസ്തമാണ്. മറ്റ് ഓർഗനൽസ് ഈ ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ് ഇവയെല്ലാം തന്നെ വ്യക്തമായ ന്യൂക്ലിയസും ഓർഗനൽസും ഉള്ള യൂക്യാരിയോട്സ് ആണ്. പക്ഷേ അദ്ദേഹം ലിനിയസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇവയെല്ലാം ഒന്നിച്ചിട്ടു. അത് ഒരിക്കലും ശരിയല്ല, അല്ലെ? പ്രോകാരിയോട്സ് ഡിഫറെൻ്റ് ആണ്, യൂക്യാരിയോട്സ് ഡിഫറെൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽവോളാണ് പ്രത്യേകത എന്ന് നമ്മൾ കരുതിയെങ്കിൽ ഈ ഫംഗസിൻ്റെ സെൽവോളിൻ്റെ കോമ്പോസിഷൻ തന്നെ ഡിഫറെൻ്റ് ആണ്. പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസിക് മെറ്റീരിയൽ കൊണ്ടാണ് സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഫംഗസിൽ വരുമ്പോഴോ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൈറ്റിൻ എന്നൊരു പോളിസാക്കറൈഡാണ്. അപ്പോൾ അത് തികച്ചും വ്യത്യസ്തമാണ്. ഇനി മറ്റൊരു കാര്യം, യൂണി സെല്ലുലാർ ഏകകോശ ജീവികളെയും മൾട്ടി സെല്ലുലാറായ ബഹുകോശ ജീവികളെയും ഒന്നിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ ആൽഗയിൽ ക്ലാമിഡോമോണാസും സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ് യൂണി സെല്ലുലാറാണ്, ഏകകോശമാണ്. സ്പൈറോഗൈറ മൾട്ടി സെല്ലുലാറാണ്. ഇവയെ രണ്ടും ആൽഗയുടെ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതും ഒരു അനോമലി ആയിട്ട് കരുതാം. അപ്പോൾ ഇതിനെയെല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് വിറ്റാക്കർ തൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രോകാരിയോട്സിനെ ഒരു പ്രത്യേക റാങ്ക് കൊടുത്തു, കിങ്ഡം മൊണീറ. അത് കഴിഞ്ഞ് വരുന്ന യൂണി സെല്ലുലാർ യൂക്യാരിയോട്സ്, അതായത് ക്ലോറെല്ല, ക്ലാമിഡോമോണസ്, ഇവയെല്ലാം പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു. അമീബ, പാരമീഷ്യം, അവയെല്ലാം ആനിമൽ കിങ്ഡത്തിലായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഏകകോശ ജീവികളാണ്. അവരെയൊക്കെ അതിൽ നിന്ന് പുറത്തെടുത്ത് രണ്ടാമത്തെ ഒരു കിങ്ഡം ഉണ്ടാക്കി, കിങ്ഡം പ്രോട്ടിസ്റ്റ. പിന്നെ ഒരു പ്രശ്നം ആരായിരുന്നു? നമ്മുടെ ഫംഗസ്. ഫംഗസിനൊരു പ്രത്യേക കിങ്ഡത്തിൻ്റെ റാങ്ക് അങ്ങ് കൊടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പം 3-ാമത്തെ കിങ്ഡം ആരായി? കിങ്ഡം ഫംഗൈ. പിന്നെ ബാക്കിയുള്ളതെല്ലാം പ്ലാന്റ്സ് അതുപോലെ നിന്നു കിങ്ഡം പ്ലാന്റെ, ആനിമൽസും അതുപോലെ നിന്നു കിങ്ഡം അനിമേലിയ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തൊരു ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് മെയിൻലി ആദ്യം സെൽ സ്ട്രക്ചർ, അതായത് പ്രോകാരിയോട്ടാണോ യൂക്യാരിയോട്ടിക്കാണോ എന്നുള്ളത്. പിന്നെ സെൽ ഓർഗനൈസേഷൻ, യൂണി സെല്ലുലാറാണോ മൾട്ടി സെല്ലുലാറാണോ എന്നുള്ളത്. പിന്നെ ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക്കാണോ ഹെറ്ററോട്രോഫിക്കാണോ എന്നുള്ളത്. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പും. ഈ വാക്ക് ഓർത്തിരിക്കണം. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് എവല്യൂഷനിൽ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആൻസെസ്ട്രൽ നമ്മുടെ ആൻസെസ്റ്റർ ആണോ, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്ത 5 കിങ്ഡംസ് എന്ന് പറയുന്നത് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റെ, അനിമാലിയ. ഇത് നമുക്ക് ഇതേ ഓർഡറിൽ തന്നെ ഓർത്തു വയ്ക്കണം. കാരണം എപ്പോഴും ക്ലാസിഫിക്കേഷൻ സിമ്പിളിൽ നിന്ന് തുടങ്ങി കോംപ്ലക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. അതേ രീതിയിൽ തന്നെയാണ് എവല്യൂഷനും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കാനായിട്ടുള്ള ഒരു നിമോണിക്സ് എന്ന് പറയുന്നത് മൈ പെർഫെക്റ്റ് ഫാദർ പ്ലക്ഡ് ആപ്പിൾ, അല്ലെങ്കിൽ മൈ പെർഫെക്റ്റ് ഫാദർ പ്ലാന്റഡ് ആപ്പിൾ ട്രീ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാവുന്ന ഏതാണോ അത് ഓർത്തു വയ്ക്കാം. അല്ലെങ്കിൽ മലയാളത്തിലും നിമോണിക്സ് നിങ്ങൾ നല്ല നിമോണിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഉപകാരത്തിനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ സെൽ ടൈപ്പ്, സെൽ വോള് മെറ്റീരിയൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ, അതാണ് സെൽ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, എവല്യൂഷൻ റിലേഷൻഷിപ്പ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ആർ എച്ച് വിറ്റാക്കർ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഇതിനെ വെച്ചിട്ട് നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാം. അതായിരിക്കും നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പം. നമ്മൾ കണ്ടു ആർ എച്ച് വിറ്റാക്കർ സോൾവ് ചെയ്യുകയായിരുന്നു ചില അനോമലീസ് ആരുടെ ക്ലാസിഫിക്കേഷനിലെ, കോളിനേസിന്റെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒന്നിച്ചാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രോക്യാരിയോട്സിനെ എല്ലാം ഒരു പ്രത്യേക കിങ്ഡം ആയിട്ട് മാറ്റുകയായിരുന്നു. ആ കിങ്ഡത്തിന് പറയുന്ന പേരാണ് മൊണീറ. അപ്പോൾ എല്ലാ പ്രോക്യാരിയോട്സും ഏതിൽ വരും? മൊണീറ. മൊണീറ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം എന്താണ് അവ, പ്രോക്യാരിയോട്സ് ആണ്. അപ്പം ബാക്കി എല്ലാ കിങ്ഡം, അതായത് പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റെ, അനിമാലിയ, അവരെല്ലാം എന്തായിരിക്കും? യൂക്യാരിയോട്ട് അല്ലേ. ഇനി പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ഈ വെൽ ഡിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മർമ്മസ്തരം കൊണ്ട് അതിനെ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ അതിനൊരു ബൗണ്ടറി ഇല്ല അല്ലേ, അല്ലെങ്കിൽ അതിനെ എൻക്ലോസ് ചെയ്തിട്ടില്ല. അതേസമയം യൂക്യാരിയോട്ടിൽ വരുമ്പോഴോ ആ ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടൻസ് ഒക്കെ വെൽ പ്രിസർവ്ഡ് ആണ്, അതിനകത്ത് വളരെ സുരക്ഷിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ, അപ്പോൾ നമുക്ക് പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അടുത്ത പോയിന്റ് എന്ത് പറയാം? ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. ഇനി പ്രോക്യാരിയോട്സ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ, അവയെല്ലാം എന്താണ്? ഏകകോശ ജീവികളാണ്, യൂണിസെല്ലുലർ ആണ്. ബാക്കി എല്ലാവരും ഒപ്പം എന്താണ്? മൾട്ടി സെല്ലുലർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബാക്കി ഉള്ളതിൽ വീണ്ടും യൂണിസെല്ലുലർ ഉണ്ടാകാം, അതായത് ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ. അപ്പോൾ അവയെല്ലാം കൂടി എടുത്ത് രണ്ടാമത്തെ ഗ്രൂപ്പായ കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കിങ്ഡം മൊണീറ പ്രോക്യാരിയോട്ടായിരിക്കും, യൂണിസെല്ലുലർ ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ വരുമ്പോൾ യൂക്യാരിയോട്ട് ആൻഡ് യൂണിസെല്ലുലർ. അപ്പോൾ ആദ്യത്തെ രണ്ട് കിങ്ഡവും യൂണിസെല്ലുലർ ഓർഗാനിസമാണ്. ഇനി മൂന്നാമത്തെ കിങ്ഡം ഫംഗസ് വരുമ്പോൾ അതിലെ മെജോറിറ്റി എല്ലാ ഓർഗാനിസംസും എന്ത് തന്നെയാണ്? മൾട്ടി സെല്ലുലർ ആണ്. പക്ഷേ ഈസ്റ്റ് എന്ന ഒരേ ഒരു മെമ്പർ മാത്രം യൂണിസെല്ലുലർ ആണ്. അപ്പോൾ നമുക്ക് പറയാം യൂണിസെല്ലുലർ ഓർ മൾട്ടി സെല്ലുലർ എന്ന് പറയാം. ഇനി പ്ലാന്റും ആനിമൽസ് എന്താണ്? ഓഫ് കോഴ്സ് അവർ മൾട്ടി സെല്ലുലർ ആണ്, ബഹുകോശ ജീവികളാണ്. ഇനി ഇങ്ങനെ കോശത്തിൻ്റെ എണ്ണം കൂടുമ്പോഴേക്കും ഓർഗനൈസേഷൻ കൂടും അല്ലേ, ടിഷ്യൂ, ഓർഗൻ, ഓർഗൻ സിസ്റ്റം, അങ്ങനെ. അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മൊണീറൻസും പ്രോട്ടിസ്റ്റൻസും അവ യൂണിസെല്ലുലർ ആയതുകൊണ്ട് തന്നെ സെല്ലുലർ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഈസ്റ്റിൽ വരുമ്പോൾ മൾട്ടി സെല്ലുലർ ആകുമ്പോൾ അതിനൊരു ടിഷ്യൂ ലെവൽ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ഫോം ചെയ്യും. പ്ലാന്റ്സിൽ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ടിഷ്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്, എന്നാൽ ചിലപ്പോൾ ഓർഗൻ എന്നും ഉപയോഗിക്കാം. അതേസമയം ആനിമൽസിൽ എല്ലാം വരാം, അതായത് അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച്. വളരെ സിമ്പിളായിട്ടുള്ള ചില സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ആനിമൽസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്. നമ്മളിലേക്കൊക്കെ വരുമ്പോൾ അത് ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് പഠിക്കാം. മൂന്നല്ല, നാല്. ആദ്യം പ്രോക്യാരിയോട്ടാണ്. പ്രോക്യാരിയോട്ട് ആണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ കാര്യം പറയാം, അതോടൊപ്പം ഏകകോശ ജീവികളാണെന്ന് പറയാം, അതിൻ്റെ ഓർഗനൈസേഷനും പറയാം. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് എന്താ ഉള്ളത്? സെൽ വോള് അല്ലേ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ആദ്യത്തെ രണ്ടിലും സെൽ വോള് മേ ഓർ മേ നോട്ട് പ്രസൻറ്റ്, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. ഓക്കെ, അഥവാ ഉണ്ടെങ്കിലും അവ സെല്ലുലോസിക് സെൽ വോളല്ല, പകരം വേറെ പോളിസാക്കറൈഡും അമിനോ ആസിഡ്സ് ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. അതേസമയം ഫംഗസിൽ വരുമ്പോഴോ, അടുത്ത രണ്ടെണ്ണം ഫംഗസും പ്ലാന്റ്സിലും എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. അപ്പോൾ അതിൽ ഫംഗസിൽ വരുമ്പോൾ ഈ സെൽ വോൾ എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കൈറ്റിൻ എന്ന പോളിസാക്കറൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ പ്ലാന്റ്സിൽ വരുമ്പോഴോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സെല്ലുലോസ്, സെല്ലുലോസും ഹെമിസെല്ലുലോസും പെക്റ്റിനും ഒക്കെ ചേർത്തിട്ടാണ് പ്ലാന്റ് സെൽ വോള് ഉണ്ടാക്കിയിരിക്കുന്നത്. ആനിമൽസിൽ വരുമ്പോഴോ സെൽ വോൾ ഇല്ല. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം സെൽ വോൾ, രണ്ടാമത്തെ രണ്ടെണ്ണത്തിന് സെൽ വോൾ ഉണ്ട്, ലാസ്റ്റ് ആനിമൽ വരുമ്പോൾ സെൽ വോൾ ഇല്ല. അപ്പൊ അത്രയും നമുക്ക് ഓർത്തിരിക്കാമല്ലോ. ഇനി എന്താണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ? ഇതും ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നുള്ള അവസ്ഥയാണ് അല്ലേ. നമുക്ക് രണ്ട് തരം ന്യൂട്രീഷൻ അറിയാം, ഏതൊക്കെയാണ്? ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ടുപേര്, അതായത് മൊണീറയും പ്രോട്ടിസ്റ്റയും, അവർ ഓട്ടോട്രോഫിക്കോ ആകാം ഹെറ്ററോട്രോഫിക്കോ ആകാം. പക്ഷേ മൊണീറ വരുമ്പോൾ, അതായത് പ്രോക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻലി ബാക്ടീരിയ ഒക്കെയാണ്, അതിൽ രണ്ട് തരത്തിലുള്ള ഓട്ടോട്രോഫ് ന്യൂട്രീഷൻ നടക്കാം. ഒന്ന്, അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം വഴി അവയ്ക്ക് വേണ്ട ന്യൂട്രീഷൻ കണ്ടെത്താൻ കഴിയും. മറ്റൊന്ന്, അവയ്ക്ക് കീമോട്രോഫിസം നടക്കാം, അതായത് അവയ്ക്ക് വേണ്ട ഊർജ്ജം രാസവസ്തുക്കളിൽ നിന്നും ലഭിക്കാം, അതാണ് കീമോട്രോഫിസം. അതേസമയം പ്രോട്ടിസ്റ്റ വരുമ്പോൾ അത് ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ആകാം, പക്ഷേ ഓട്ടോട്രോഫിക് ആണെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് മാത്രമായിരിക്കും. പിന്നെ ഫംഗസിൽ വരുമ്പോഴോ
അവയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനേ പറ്റില്ല, അവ ഹെറ്ററോട്രോഫിക് ആണല്ലേ. പക്ഷേ ഇതിൻ്റെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ രണ്ട് തരത്തിൽ പറയാം. ഒന്നുകിൽ അത് സാപ്രോഫൈറ്റിക് ആയിരിക്കും. സാപ്രോഫൈറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് മറ്റ് ഡെഡ് ആൻഡ് ഡീകമ്പോസ് മാറ്ററിലാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മീൻ ചെയ്യുന്നത് ഇവ അവയ്ക്കുള്ള ഫുഡ് അകത്ത് ശരീരത്തിനകത്തെടുത്ത് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ പുറത്ത് കാണുന്ന ഈ ഡീകേയിങ് ഓർഗാനിക് മാറ്റർ അല്ലേ, അതിലേക്ക് അവ അവരുടെ രാസാഗ്നികൾ പുറപ്പെടുവിക്കും. എൻസൈംസ് സെക്രീറ്റ് ചെയ്തിട്ട് അതിനെ ദഹിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവ അഴുകുന്നത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പ്ലാന്റ്സിൽ വരുമ്പോഴോ, അവയെല്ലാം ഓട്ടോട്രോഫിക് ആണ്. അവർക്കെല്ലാം ക്ലോറോഫിൽ ഉണ്ട്, അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയും. ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തത് അനിമേലിയ. അനിമേലിയ വരുമ്പോഴോ, അവയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിവില്ല, അവ ഹെറ്ററോട്രോഫിക് ആണ്. അതുതന്നെ സാപ്രോഫൈറ്റിക് ആകാം, നമ്മൾ ഫംഗസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അതല്ലെങ്കിൽ പാരസെറ്റിക്, ഫംഗസും പാരസെറ്റിക് ആകാം, ആനിമൽസും പാരസെറ്റിക് ആകാം. പാരസെറ്റിക് എന്ന് പറയുന്നത് എന്താണ്? അവയ്ക്ക് വേണ്ട ഫുഡ് അവ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവയുടെ കമ്പാരിറ്റീവ് സ്റ്റഡി. എപ്പോഴും കമ്പയർ ചെയ്ത് ഓർത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.